ബില്ലില്ല ആശുപത്രിയെന്ന് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. കിടപ്പിലായ രോഗികളെ സ്വാന്തന പരിചരണത്തിനായി കിടത്തി ചികിത്സിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ആശുപത്രിയാണ് തൃശ്ശൂരിലെ ശാന്തിഭവൻ. ചികിത്സ മാത്രമല്ല മരുന്നുകളും രോഗിക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണവുമെല്ലാം ഇവിടെ സൗജന്യമാണ്. കിടപ്പ് രോഗികൾ, മരണാസന്നർ, വൃദ്ധർ തുടങ്ങി ജീവിത സഹായത്തിൽ എത്തി നിൽക്കുന്നവർ, പാവപ്പെട്ട വൃക്കരോഗികളുടെ ഡയാലിസിസ് തുടങ്ങിയ ചിന്തകളിൽ നിന്നാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സൗജന്യ സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കാട് സ്വദേശി ഡോക്ടർ ജെറിയോടൊപ്പം ഒരു രോഗിയുടെ ഭവനത്തിൽ എത്തിയപ്പോഴാണ് ഫാദർ ജോയ് കുത്തൂരിന് ഇത്തരമൊരു ആശയം തോന്നിയത്. തൃശ്ശൂർ അതിരൂപത സമ്മതം നൽകിയതോടെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. ആരംഭ നാളുകളിൽ സംഭാവനയായി കിട്ടിയ ഓട്ടോറിക്ഷയിൽ വീടുകളിൽ സ്വാന്തന പരിചരണത്തിന് പോയപ്പോൾ കിടപ്പ് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയുടെ ആവശ്യകത ഫാദർ ജോയിക്ക് മനസ്സിലായി. 1 വർഷത്തിനുള്ളിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. 100 രൂപ മുതൽ 10,000 രൂപ വരെ ഓരോ മാസവും നൽകാൻ തയ്യാറായ 6,000 പേരിൽ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം. ലാബ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, വെന്റിലേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം പടിപടിയായി ക്രമീകരിക്കപ്പെട്ടു. ഓരോ മാസവും 10,000,000 രൂപ ചെലവ് വന്നിട്ടും 1 രൂപ പോലും രോഗികളിൽ നിന്ന് വാങ്ങിയില്ല. ഇന്ന് തൃശൂർ പല്ലിശ്ശേരിയിലും തിരുവനന്തപുരത്തെ വട്ടപ്പാറയിലുമായി ശാന്തിഭവന്റെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു. കിടപ്പ് രോഗികളുടെയും മരണാസന്നരുടെയും വൃദ്ധരുടെയും സാമൂഹ്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനുമായി ശാന്തിഭവൻ രൂപകൽപ്പന ചെയ്ത ജോയ്സ് ടച്ച് എന്ന പേരിലുള്ള അത്യാധുനിക ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സ്മാർട്ട് വാച്ച് ഇതിനോടകം തരംഗമായിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശാന്തിഭവൻ ആശുപത്രികളിലൂടെ സൗജന്യ സേവനം നൽകണമെന്നാണ് ആശുപത്രിയുടെ സിഇഒ ആയ ഫാദർ ജോയ് കുത്തൂരിൻ്റെ ആഗ്രഹം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രി കിടപ്പ് രോഗികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണമെന്നാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ആഗ്രഹം. അതിൻ്റെ വെളിച്ചത്തിലാണ് തൃശ്ശൂർ 6 വർഷം മുൻപ് ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൂടി ഈ ആശുപത്രിയുടെ സേവനം ക്രമീകരിക്കുവാൻ ആശുപത്രി സംവിധാനം ഡോക്ടർ താഹയുമായി ആലോചിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി എറണാകുളത്തും കണ്ണൂരും ഈ പാലിയേറ്റീവ് സേവനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള പ്ലാനിംഗ് നടന്നു വരികയാണ്. കാരണം കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ പേഷ്യൻസ് ഇവിടേക്ക് വരുമ്പോൾ ഓരോ ആംബുലൻസിലും അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ സമ്മർദ്ദങ്ങൾ അവർക്ക് വളരെയധികം ദോഷകരമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് തെക്കും വടക്കും മധ്യഭാഗങ്ങളിലും നമുക്ക് ഈ ആശുപത്രി സൗജന്യമായി കിടപ്പ് രോഗികളെ സപ്പോർട്ട് ചെയ്യാൻ വേണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ശാന്തിഭവൻ എത്തിയിട്ടുള്ളത്. കിടപ്പ് രോഗികളുടെയും തുടർ ചികിത്സ ആവശ്യമുള്ളവരുടെയും വൃക്കരോഗികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ മുടങ്ങുന്നവർ ധാരാളമാണ്. ജീവിത തിരക്കുകളിൽപ്പെട്ട് നെട്ടോട്ടം ഓടുമ്പോൾ ഇത്തരം രോഗികൾക്ക് സ്നേഹത്തിൻ്റെ തലോടലേകാനോ സ്വാന്തന പരിചരണം നൽകാനോ പലപ്പോഴും കഴിയാറുമില്ല. മരണത്തിനായി കാത്തുകിടന്ന രോഗികൾ പോലും ശാന്തിഭവനിലെ സ്നേഹപരിചരണത്തിലൂടെ പുതുജീവനിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് ഈ ആശുപത്രിയുടെ സേവന ശുശ്രൂഷകളുടെ മഹത്വം മനസ്സിലാകുന്നത്. നിരവധി പേർക്ക് സാന്ത്വനത്തിൻ്റെ കരസ്പർശമേകാൻ ശാന്തിഭവനെ ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം സമൂഹത്തിൻ്റെ നല്ല മനസ്സാണ് ഇത്തരം ശുശ്രൂഷകളെ താങ്ങി നടത്തുന്നതെന്നത് മറക്കാതിരിക്കാം. ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിട്ടിറങ്ങുന്നവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ പിന്നിൽ നമ്മുടെ കരുതലിൻ്റെ ഒരംശം കൂടി ഉണ്ടാകട്ടെ.